അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് ദ മിറർ. ദ ഐലൻഡ്, ഐലൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപ്, അതൊരു ഐലൻഡാണ്. അപ്പോൾ ഈ സ്റ്റോറി ഒരു ഐലൻഡിലാണ് നടക്കുന്നത്. വി ഹാവ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് ബോർഡ്സ് ആൻഡ് മെനി അതർ ഗാഡ്ജറ്റ്സ് ടുഡേ വിച്ച് മേക്ക് അവർ ലൈഫ് ഈസി ആൻഡ് കംഫർട്ടബിൾ. വി ഹാവ് മൊബൈൽ ഫോൺ, നമുക്ക് മൊബൈൽ ഫോൺസ് ഉണ്ട്. ലാപ്ടോപ്പ്, എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ കമ്പ്യൂട്ടർ ഉണ്ട്, അതാണ് ലാപ്ടോപ്സ്. അതുപോലെ തന്നെ സ്മാർട്ട് ബോർഡ്സ്, ലാപ്ടോപ്പ് പോലെ തന്നെ ഒരു ഉപകരണമാണ്. ആൻഡ് മെനി അതർ ഗാഡ്ജറ്റ്സ്. ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് ഗാഡ്ജറ്റ്. കംഫർട്ടബിൾ എന്ന് വെച്ചാൽ സുഖകരം അല്ലേ. അപ്പം മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് ബോർഡ് ഇതുപോലെയുള്ള ഒരുപാട് ഗാഡ്ജറ്റുകൾ, ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വളരെയധികം എളുപ്പവും ഈസിയും ആൻഡ് അതുപോലെ തന്നെ കംഫർട്ടബിളുമാണ്. ബട്ട് ദർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് എനി ഓഫ് ദീസ്. ബട്ട് പക്ഷേ ദർ വാസ് എ ടൈം, പണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദ ആഫ്രിക്കൻ, ആഫ്രിക്ക നമുക്കറിയാം അല്ലെ, ഒരു കോണ്ടിനെൻ്റ് ആണ്. ദ ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ, ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ പഴങ്കഥ. യു ആർ എബൌട്ട് ടു റീഡ് ഡിസ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ വിവരിക്കുക. എ ഹ്യൂമറസ് ഇൻസിഡൻറ്റ്, ഹ്യൂമറസ് നർമ്മം ഉള്ള അല്ലെങ്കിൽ തമാശ. ദാറ്റ് ഹാപ്പൻഡ്, ഹാപ്പൻ എന്ന് വെച്ചാൽ സംഭവിക്കുക, ഹാപ്പൻഡ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ, സംഭവിച്ചു. ഹാപ്പൻഡ് അറ്റ് എ ടൈം വെൻ പീപ്പിൾ ഹാവൻ്റ് ഈവൺ ഹിയർഡ്, ഹിയർ കേൾക്കുക, ഹേർഡ് എന്ന് വെച്ചാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, കേട്ടു. ഓഫ് മെനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി യൂസ് നൗ. ദ ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ യു ആർ എബൌട്ട് ടു റീഡ്, നമ്മൾ വായിക്കാൻ പോകുന്ന ആഫ്രിക്കൻ പഴങ്കഥ എന്തിനെക്കുറിച്ചാണ്, ഡിസ്ക്രൈബ്സ് എന്തിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്, ഒരു എ ഹ്യൂമറസ് ഇൻസിഡൻസ്, ഒരു രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ദാറ്റ് ഹാപ്പൻ അറ്റ് എ ടൈം വെൻ പീപ്പിൾ ഹാഡ് നോട്ട് ഈവൺ ഹേർഡ് ഓഫ് മെനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി യൂസ് നൗ. അല്ലേ, നമ്മളിനി വായിക്കാൻ പോകുന്നത് ഒരു ആഫ്രിക്കൻ പഴങ്കഥയാണ്. അത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളീ പറഞ്ഞ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തുള്ള ഒരു ഇൻസിഡൻ്റ്, ഒരു കഥയാണ്. ലോങ് ലോങ് എഗോ, എഗോ എന്ന് വെച്ചാൽ മുമ്പ്, ലോങ് ലോങ് എഗോ, ഒരുപാട് മുമ്പ്. എ ഫിഷർമാൻ, ഫിഷർമാൻ നമുക്കറിയാം എന്താണ്, മത്സ്യത്തൊഴിലാളി അല്ലേ, മീൻ പിടിക്കുന്ന ആളിനെയാണ് ഫിഷർമാൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് വൈഫ് ഭാര്യ ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്. പണ്ട് ഒരു ഫിഷർമാൻ, മീൻ പിടിക്കുന്ന ആളും അയാളുടെ ഭാര്യയും ഒരു ഐലൻഡിൽ ജീവിച്ചിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്, ലോൺലി ഒറ്റപ്പെട്ട, ലോൺലി എന്ന വാക്കിനർത്ഥം എന്താണ്, ഒറ്റപ്പെട്ട. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്, അതൊരു വളരെ ലോൺലി ഒറ്റപ്പെട്ട ഒരു ഐലൻഡ് ആയിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ക്വയറ്റ് എന്ന് വെച്ചാൽ ശാന്തമായ, സിമ്പിൾ ലളിതമായ. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ആ ഐലൻഡിലെ ആൾക്കാർ വളരെയധികം ശാന്തമായ, സിമ്പിൾ ലൈഫ്, ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, അവർക്ക് ഇലക്ട്രിസിറ്റി, കറണ്ട് കണക്ഷൻ ഇല്ല. നോ ഫോൺ, മൊബൈൽ ഫോണോ, ഫോണൊന്നുമില്ല. നോ ടെലിവിഷൻ, ടി വി ഇല്ല. നോ ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ പോലുമില്ല. ദേ ഹാഡ് നോ ഹെയർ ബ്രഷ് നോർ മിറർ ഐദർ, അവർക്ക് ഹെയർ ബ്രഷ് എന്ന് പറഞ്ഞാൽ മുടി ചെയ്യുന്ന ചെറുപ്പ്, അതിനാണ് ഹെയർ ബ്രഷ് എന്ന് പറയുന്നത്. നോർ മിറർ നമുക്കറിയാം എന്താണ്, കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടിയാണ് മിറേഴ്സ് എന്ന് പറയുന്നത്. ദേ ഹാഡ് നോ ഹെയർ ബ്രഷ് നോർ മിറർ ഐദർ, അവർക്ക് തലമുടി ചെയ്യുവാനുള്ള ചെറുപ്പോ കണ്ണാടിയോ, മുഖം നോക്കാൻ കണ്ണാടി പോലും അവിടെ ഇല്ല. ദ ഓൺലി വേ ദ ഐലൻഡേഴ്സ് കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ് വാസ് ത്രൂ ദ ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്. ദ ഓൺലി വേ ഐലൻഡേഴ്സ് എന്ന് വെച്ചാൽ ദ്വീപ്വാസികൾ, ദ്വീപിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ഐലൻഡേഴ്സ് എന്ന് പറയുന്നത്. കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ് വാസ് ത്രൂ ദ ഷിപ്സ് അറിയാം അല്ലേ, കപ്പൽ. ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്, പാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കടന്നുപോയി. ദ ഐലൻഡ്, ഈ ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാർ പുറം ലോകവുമായിട്ട് ചെറുതായിട്ടെങ്കിലും ബന്ധം, അല്ലെങ്കിൽ പുറം ലോകം ഉണ്ട് എന്നറിഞ്ഞ് അറിയുന്നത് ആ ഐലൻഡിനടുത്തൂടെ ഷിപ്പുകൾ, കപ്പലുകൾ പോകുമ്പോഴാണ്. ദ ഓൺലി വേ ഐലൻഡേഴ്സ് കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ് വാസ് ത്രൂ ദ ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്. ദ സെയിലേഴ്സ്, സെയിലേഴ്സ് എന്ന് വെച്ചാൽ നാവികർ, ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് സെയിലേഴ്സ് എന്ന് പറയുന്നത്.
The sailors in the ship threw എന്ന് വെച്ചാൽ എറിയ ത്രൂ എറിഞ്ഞു അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ത്രൂ ത്രൂ ഓൾഡ് വേൺ ഔട്ട് ടൂത്ത് ബ്രഷ് വേൺ ഔട്ട് എന്ന് വെച്ചാൽ പഴകി പഴകിയ പൊട്ടിയ എന്നൊക്കെ അർത്ഥം ടൂത്ത് ബ്രഷ് ആ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ബ്രോക്കൺ പൊട്ടിയ ബക്കറ്റ് ടോൺ ഷൂസ് എന്ന് വെച്ചാൽ കേടുവന്ന ഷൂകൾ എക്സെട്ര ഇൻ ടു ദ സീ ദ സെയിലേഴ്സ് ഇൻ ദ ഷിപ്പ് ത്രൂ ഓൾഡ് വേൺ ഔട്ട് ടൂത്ത് ബ്രഷ് ബ്രോക്കൺ ബക്കറ്റ് ടോൺ ഷൂസ് എക്സെട്ര ഇൻ ടു ദ സീ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ സെയിലേഴ്സ് അവരുപയോഗിച്ച ശേഷം കേടുവന്ന ബ്രഷ് പൊട്ടിയ ബക്കറ്റ് അതുപോലെ ഷൂ ഇതെല്ലാം എന്ത് ചെയ്യും കടലിലോട്ട് വലിച്ചെറിയുമായിരുന്നു When these things came ashore, the people of the island collected them. ഈ വസ്തുക്കളെല്ലാം എഷോർ എന്ന് വെച്ചാൽ കടൽ തീരം When these things came ashore, ഈ വസ്തുക്കളെല്ലാം കടൽ തീരത്ത് അടിയുന്ന സമയത്ത് കടൽത്തീരുന്ന് വരുന്ന സമയത്ത് ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് കളക്റ്റഡ് ദം കളക്റ്റഡ് ശേഖരിക്കുക ഐലൻഡിലെ ആൾക്കാർ ഇതെല്ലാം ശേഖരിച്ച് വയ്ക്കും ഫാദർ കംസ് എലെ വൺ ഡേ ദ ഫിഷർമാൻ വാസ് വാക്കിംഗ് എലോങ് ദ സീഷോർ ഒരു ദിവസം ഫിഷർമാൻ വാക്കിംഗ് നടക്കുക സീഷോർ കടൽ തീരം വൺ ഡേ ദ ഫിഷർമാൻ വാസ് വാക്കിംഗ് എലോങ് ദ സീഷോർ ഒരു ദിവസം ഈ ഫിഷർമാൻ കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഗോയിങ് ഔട്ട് ഡെത്ത് മരണം അല്ലേ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഫിഷർമാൻ്റെ അച്ഛൻ്റെ മരണശേഷം ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഗോയിങ് ഔട്ട് അയാൾ ആദ്യമായിട്ടാണ് വീട്ടിന് പുറത്ത് ഇറങ്ങുന്നത് അപ്പോൾ ഫിഷർമാൻ്റെ അച്ഛൻ മരിച്ചു സങ്കടത്തിൽ കുറേ ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അതിനുശേഷം ആദ്യമായിട്ട് ഒരു ദിവസം വീട്ടിന് പുറത്ത് ഇറങ്ങിയതാണ് ഓ മൈ ഫാദർ ഹൗ ലവിങ് ഹി വാസ് ഹി തോട്ട് ആലോചിക്കാം എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന് ഹി തോട്ട് ഫിഷർമാൻ ആലോചിക്കുകയാണ് നവർ ക്യാൻ ഐ സീ ഹിം എഗെയിൻ നെവർ ഒരിക്കലും നവർ ക്യാൻ ഐ സീ ഹിം എഗെയിൻ എനിക്കിനി ഒരിക്കലും അച്ഛനെ കാണാൻ പറ്റില്ല സഡൻലി പെട്ടെന്ന് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ് ഫോൾ എന്ന് വെച്ചാൽ വീഴുക അല്ലേ ഫെൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വീണു സഡൻലി പെട്ടെന്ന് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ് പെട്ടെന്ന് ഫിഷർമാൻ്റെ കണ്ണിലോട്ട് ഒരു പ്രകാശം വന്ന് പതിച്ചു സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദ സാൻഡ് സംതിങ് ഷൈനിങ് എന്ന് വെച്ചാൽ തിളങ്ങുന്ന വാസ് ലൈയിങ് എന്ന് വെച്ചാൽ കിടക്കുക സാൻഡ് മണൽ സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദ സാൻഡ് എന്തോ ഒരു തിളങ്ങുന്ന വസ്തു മണലിൽ കിടക്കുന്നതായിട്ട് ഫിഷർമാൻ കണ്ടു ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് പിക്ക് എന്ന് വെച്ചാൽ പെറുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നൊക്കെ അർത്ഥം ലുക്ക് നോക്കുക ഹി പിക്ഡ് ഇറ്റ് അപ്പ് ഫിഷർമാൻ അതിനെ എടുത്തു ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് അതിനുശേഷം അതിലോട്ട് നോക്കി ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ ഫിഷർമാൻ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു വസ്തു ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഹി സോ എ ഫേസ് ഇൻ ഇറ്റ് ഫേസ് എന്ന് വെച്ചാൽ മുഖം ഹി സോ എ ഫേസ് ഇൻ ഇറ്റ് ഫിഷർമാൻ അതിനുള്ളിൽ ഒരു മുഖം കണ്ടു ഹി വാസ് സ്കെയർഡ് സ്കെയർഡ് എന്ന് വെച്ചാൽ പേടിക്കുക പേടിച്ചു ഹി ത്രൂ ഇറ്റ് എവേ ഹി വാസ് സ്കെയർഡ് ഫിഷർമാൻ വളരെയധികം പേടിച്ചു ഹി ത്രൂ ഇറ്റ് എവേ ഫിഷർമാൻ എന്ത് ചെയ്തു ആ കയ്യിൽ കിട്ടിയ സാധനം വലിച്ചെറിഞ്ഞു ആഫ്റ്റർ എ വൈ കുറച്ച് സമയത്തിന് ശേഷം ഹി വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് എഗെയിൻ കുറച്ച് സമയത്തിന് ശേഷം ഫിഷർമാൻ അതിനടുത്തോട്ട് ഒന്നും കൂടി പോയി ഹി പിക്ഡ് ഇറ്റ് അപ്പ് ഫിഷർമാൻ അതിനെ എടുത്തു ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് എഗെയിൻ അതിനുശേഷം അതിനുള്ളിലെ മുഖം ഒന്നുകൂടി നോക്കി ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ ഈ ഫിഷർമാൻ ഇതിനു മുമ്പ് സ്വന്തം മുഖം കണ്ടിട്ടേ ഇല്ല ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ് ഫിഷർമാൻ അത് ഫിഷർമാൻ്റെ അച്ഛൻ്റെ മുഖമാണെന്ന് വിചാരിച്ചു ഹി വാസ് വെരി ഹാപ്പി ഫിഷർമാൻ വളരെയധികം സന്തോഷിച്ചു ഹി താങ്ക് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ സെൻഡിങ് അയക്കുക ഹി താങ്ക് എന്ന് വെച്ചാൽ താങ്ക്ഡ് താങ്ക് എന്ന് വെച്ചാൽ നന്ദി പറയാം താങ്ക്ഡ് നന്ദി പറഞ്ഞു ഹി താങ്ക് ഗോഡ് ദൈവം ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ അതിനുശേഷം ഫിഷർമാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു എന്തിനാ ആ അച്ഛൻ്റെ പിക്ചർ ചിത്രം അയച്ചു തന്നതിന് ഹി സ്മൈൽഡ് അറ്റ് ദ പിക്ചർ സ്മൈൽഡ് ചിരിച്ചു ഹി സ്മൈൽഡ് അറ്റ് ദ പിക്ചർ
ഫിഷർമാൻ ആ ചിത്രത്തെ നോക്കി ചിരിച്ചു. വാട്ട് എ സർപ്രൈസ്, സർപ്രൈസ് അതിശയം. വാട്ട് എ സർപ്രൈസ്, എന്തൊരു അതിശയമാണ്. ഇറ്റ് സ്മൈൽഡ് ബാക്ക്, അത് തിരിച്ച് എന്നോട് ചിരിച്ചു. ഹി ടേൺഡ് ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. ടേൺഡ് തിരിക്കുക, ബിഹൈൻഡ് പുറകിൽ. ഹി ടേൺഡ് ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. ഒന്ന് കണ്ണാടിയെ തിരിച്ചു നോക്കി, എന്തിനാ, പുറകിൽ ഫിഷർമാൻ്റെ അച്ഛനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ബട്ട് ഹി കുഡ് നോട്ട് സീ എനി വൺ, ബട്ട് പക്ഷേ, ഹി കുഡ് നോട്ട് സീ എനി വൺ, പക്ഷേ അതിന് പുറകിൽ ഫിഷർമാൻ ആരെയും കാണാൻ പറ്റിയില്ല. വൺസ് മോർ, ഒരിക്കൽ കൂടി. ഹി ടേൺഡ് ഇറ്റ് ടു ഹിസ് ഫേസ്, ഒരിക്കൽ കൂടി എന്ത് ചെയ്തു ഫിഷർമാൻ ആ കണ്ണാടിയെ മുഖത്തോട്ട് വരുന്ന പോലെ തിരിച്ചു വെച്ചു. ആ മൈ ലവിങ് ഫാദർ, സ്നേഹം നിറഞ്ഞ അച്ഛൻ. ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ, സ്പീക്ക് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, സംസാരിക്കുക, എൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്, സംസാരിച്ചു. ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ, ഫിഷർമാൻ ഫിഷർമാൻ്റെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂഡ് ബട്ട് ഹി ഹേർഡ് നത്തിങ്. ലിപ്സ് എന്ന് വെച്ചാൽ ചുണ്ട്, മൂഡ് ചലിക്കുക. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂഡ്, അച്ഛൻ്റെ ചുണ്ടുകൾ ചലിക്കുന്നത് കാണാൻ പറ്റി. ബട്ട് ഹി ഹേർഡ് നത്തിങ്, പക്ഷേ ഫിഷർമാൻ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഹി ബിക്കെയിം സാഡ്, സാഡ് സങ്കടപ്പെടുക. ഹി ബിക്കെയിം സാഡ്, ഫിഷർമാൻ സങ്കടപ്പെട്ടു. ഹി ക്രൈഡ്, ക്രൈ എന്ന് വെച്ചാൽ കരിയ, ക്രൈഡ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, കരഞ്ഞു. ഹി ക്രൈഡ്, ഫിഷർമാൻ കരയാൻ തുടങ്ങി. ഹിസ് ഫാദർ ടു സീംഡ് ടു ക്രൈ, സീംഡ് എന്ന് വെച്ചാൽ കാണപ്പെട്ടു. ഹിസ് ഫാദർ ടു സീംഡ് ടു ക്രൈ, ഫിഷർമാൻ കരഞ്ഞപ്പോൾ ഫിഷർമാൻ്റെ അച്ഛനും കരയുന്നതായിട്ട് ഫിഷർമാന് തോന്നി. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട്, ഹാർട്ട് എന്ന് വെച്ചാൽ ഹൃദയം. ആൻഡ് വെൻ ഹോം, വെൻഡ് എന്ന് വെച്ചാൽ പോയി. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് വെൻ ഹോം, ഫിഷർമാൻ കണ്ണാടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീട്ടിലോട്ട് പോയി.